ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എസ് ഡി പി ഐ മാർച്ച് നടത്തുകയാണ്. തത്സമയ സംരക്ഷണം. കോളേജിലെ വധശ്രമവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇപ്പോൾ എസ് ഡി പി ഐയുടെ മാർച്ച്? എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം തകരുക, വിദ്യാർത്ഥി സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഈ എസ് എഫ് ഐയുടെ നടപടിയെ പിൻവലിക്കുക, എസ് എഫ് ഈ ക്യാമ്പസിലെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ അരാജകത്വമാണ് നടക്കുന്നത്. രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ എസ് എഫ് ഐ ശ്രമിക്കുന്നു. എസ് എഫ് ഐയുടെ ഏകാധിപത്യ പ്രവണത അവസാനിപ്പിക്കുക, ഫാസിസ്റ്റ് രീതി അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. യൂണിവേഴ്സിറ്റി കോളേജ് നടത്തിയ മാർച്ച് അതായത് എ ജി എസ് ഓഫീസിന് സമീപം വെച്ച് ഈ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഇത് തടയാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു. ആ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിയത്. ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ എൻ ജി റോഡിൽ ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ച സ്ഥലത്ത് എസ് ഡി പിയുടെ പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ്. ഇനി യുവമോർച്ച പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് മാർച്ചിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നഗരത്തിൽ വലിയ തോതിലുള്ള പോലീസ് വിന്യാസം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകർ ഈ റോഡ് ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സംഘടനകളുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമ കേസിൽ പ്രതിഷേധം എസ് എഫ് ഐക്കെതിരെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എസ് ഡി പി ഐയുടെ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന